നമസ്കാരം. എന്തിനാണ് ഇഡിയും സിബിയും ഒക്കെ കേരളത്തിലേക്ക് ഇപ്പോൾ വരുന്നത്? ഇവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. പലതവണ തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും ഒരു തെളിവും ലഭിച്ചില്ല. അപ്പോൾ പിന്നെ വീണ്ടും അന്വേഷിക്കുക, അന്വേഷിച്ച് ബുദ്ധിമുട്ടിക്കുക എന്നതാണ് അവരുടെ തന്ത്രം. എന്തിനാണ് ഈ പുകയും ഉണ്ടയില വിടിയുമൊക്കെ? കേരളത്തിൽ ഇഡി വിതച്ച വിത്തെല്ലാം ഉറുമ്പ് കൊണ്ടുപോയ അവസ്ഥയിലാണ് ബിജെപി. എങ്ങനെയും മുഖ്യമന്ത്രിയെ ആ കസേരയിൽ നിന്ന് താഴെയിറക്കണം, എന്നിട്ട് ഒരു സീറ്റെങ്കിലും ജയിച്ചു കയറണം. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അടുത്ത ദയാവധം തങ്ങൾക്കാണെന്ന വസ്തുത മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത കോൺഗ്രസ് പട്ടുകൂട തച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് പിടിച്ചു കൊടുക്കാൻ. ഗാന്ധി കുടുംബത്തിൽ ഓരോ ദിവസവും ഇ ഡി കയറി ഇറങ്ങുന്നത് അവർ കാണുന്നില്ലേ? അതോ അതൊക്കെ അവിടെയല്ലേ നടക്കട്ടെ, ഇവിടെ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന നിലപാടാണോ? എങ്കിൽ പണി കിട്ടും തീർച്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മോദി സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളും തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഇത് സ്ഥിരം കാഴ്ചയാണ്. ഇപ്പോഴിതാ തെങ്ങിൽ നിന്നും മണ്ഡരിയെ വരെ ഇല്ലാതാക്കി കേരളത്തിലേക്ക് വരികയാണ് ഇ ഡിയും സി ബിയും, പിന്നെ കേരളം കാണാത്ത മറ്റു കുറേ ഏജൻസികളും. ലക്ഷ്യം വിടക്കാക്കി തനിക്കാക്കുക എന്നത് തന്നെ. ഇവിടെ കേരളത്തിൽ വമ്പൻ വിളയിറക്കി കനത്തത് കൊയ്യാമെന്ന് വ്യാമോഹിച്ചാണ് ഇ ഡിയുടെ ഇങ്ങോട്ടേക്കുള്ള വരവ്. ഈ നീക്കങ്ങളുടെ ഭാഗമാണ് കേരളത്തിലും ഇ ഡി ജില്ലാ സി പി നേതാക്കൾക്കെതിരെ തിരിഞ്ഞത്. ബി ജെ പിക്കെതിരെയുള്ള പ്രതിപക്ഷ സഖ്യം ഇന്ത്യക്ക് രൂപം നൽകുന്നതിലും അതിനൊരു മതനിരപേക്ഷ ഉള്ളടക്കം നൽകുന്നതിലും സി പി എമ്മും ഇടതുപക്ഷവും നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. അത് ഇനിയും നിർണായകമാകും. അയോധ്യ വിഷയത്തിലടക്കം അത് പ്രതിഫലിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മോദിയുടെ രാഷ്ട്രീയ പ്രചരണ പരിപാടിയുടെ ഭാഗമാണ് ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങെന്ന് ആദ്യം പറഞ്ഞത് സി പി എമ്മാണ്. മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും ആ സമീപനം അംഗീകരിക്കാൻ കോൺഗ്രസ് നിർബന്ധിതരായി. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് സി പി എമ്മിനെതിരെ അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിടാൻ ഇപ്പോൾ മോദി തയ്യാറായിരിക്കുന്നത്. സി പി എമ്മിന് ഭരണമുള്ള സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കുമെതിരെയാണ് ഇപ്പോൾ ഇ ഡിയും കേന്ദ്ര കമ്പനി വകുപ്പും ഒക്കെ തിരിഞ്ഞിരിക്കുന്നത്. കിഫ്ബിക്കും തോമസ് ഐസക്കിനുമെതിരെ ഇ ഡി നടത്തിവരുന്ന ഓരോ നീക്കങ്ങളും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി വകുപ്പ് നടത്തുന്ന അന്വേഷണവും കരുവന്നൂർ വിഷയത്തിൽ മന്ത്രി പി രാജീവിനെതിരെയുള്ള ഏറ്റവും പുതിയ ഇ ഡി നീക്കവും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അന്വേഷണങ്ങൾ എന്നത് വ്യക്തം. അതുകൊണ്ട് തന്നെ സി പി എം ഇത്തരം അന്വേഷണങ്ങളെ ഭയക്കുന്നുമില്ല, അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും. പ്രതിപക്ഷമുക്ത ഭാരതം എന്ന ലക്ഷ്യം നേടാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തുന്ന നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ സി പി എം നേതാക്കൾക്കെതിരെ ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. സി പി എമ്മിനെ വേട്ടയാടാൻ മോദിക്കും ബി ജെ പിക്കും പിന്തുണ നൽകുന്ന കെ പി സി സിയുടെ നിലപാട് സ്വന്തം ശവക്കുഴി തോണ്ടുന്നതിന് സമാനം. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ബി ജെ പിയുമായി ചേർന്ന് നടത്തുന്ന ഈ നീക്കം അവർക്ക് തന്നെ വിനയമാകും. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിനെതിരെ യോജിച്ച് പ്രതിഷേധം വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തോട് പ്രതിപക്ഷം ഇപ്പോഴും പുറന്തിരിഞ്ഞു നിൽക്കുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് യു ഡി എഫ് തയ്യാറാക്കാത്തതിൻ്റെ രാഷ്ട്രീയവും ഈ അന്തർധാര തന്നെ. ഇത് ജനാധിപത്യ ഇന്ത്യയാണ്. എന്നാൽ കേന്ദ്ര ഏജൻസികൾക്ക് മാത്രം യാതൊരു ജനാധിപത്യവുമില്ല, നിഷ്പക്ഷതയുമില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ അവർ ഉദ്യോഗസ്ഥരായാലും ജനപ്രതിനിധികളായാലും 100% നിഷ്പക്ഷരാണെന്ന വൈപ്പ് കൊണ്ട് തന്നെ. കാരണമെന്തോ, അവർക്ക് തോന്നിയതുപോലെ ചെയ്യും. ആരുടെ മേലെ? പ്രതിപക്ഷ നേതാക്കളുടെ മേലെ. ആരെ ഒഴിവാക്കിയിട്ട്? സ്വന്തം ആൾക്കാരെ ഒഴിവാക്കി. കേന്ദ്രത്തിലും 1 ഡസനിലധികം സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അധികാരം കൈയാളുന്ന ബി ജെ പിയുടെ നേതാക്കൾക്കോ മന്ത്രിമാർക്കോ അണികൾക്കോ ഉദ്യോഗസ്ഥർക്കോ എതിരെ ഈ നിമിഷം വരെയും ഈ ഏജൻസികൾ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ഇതാണ് അവരുടെ പക്ഷപാതിത്വം ആരോടെന്ന് വ്യക്തമാക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ്. ബി ജെ പി സർക്കാരുകൾക്കെതിരെ കഴിഞ്ഞ 9 വർഷത്തിനകം നിരവധി അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നത്. റഫാൽ, പെഗാസസ്, അദാനിയുടെ ഓയിൽത്തട്ടിപ്പ് തുടങ്ങിയ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ നിരവധി ഇടപാടുകൾ. എന്നിട്ടും ഈ ഏജൻസികൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. വ്യാപം, ഉജ്ജയിൻ ഭൂമി തട്ടിപ്പ്, കർണാടകത്തിലെ കമ്മീഷൻ തട്ടിപ്പ് തുടങ്ങി പല അഴിമതികളും ബി ജെ പി ഭരണം നടത്തിയ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലും ഈ ഏജൻസികൾ തയ്യാറായില്ല. അന്വേഷണ ഏജൻസികൾ ലക്ഷ്യമിടുന്ന പ്രതിപക്ഷ നേതാക്കൾ ബി ജെ പിയുമായി സഹകരിക്കാൻ തയ്യാറായാൽ ആ നിമിഷം എല്ലാ അന്വേഷണവും കേസും ഇല്ലാതാക്കുമെന്നതും ഒരു മോദി ഗ്യാരണ്ടിയാണ്. അഴിമതി മുക്ത ഭാരതം എന്നത് മാറ്റി പ്രതിപക്ഷ മുക്ത ഭാരതം എന്ന ലക്ഷ്യം നേടാൻ ആർ എസ് എസ് ബി ജെ പിയെ സഹായിക്കുകയാണ് എന്ന ആരോപണം ഇവിടെ വസ്തുതയാണ് തെളിയുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളാകട്ടെ, വി എസ് പി, ബജ്രംഗ് ദൾ എന്നിവ പോലെ സംഘപരിവാറിൻ്റെ ഒരു പോഷക സംഘടനയെ മാറിയിരിക്കുന്നു.
നികുതിപ്പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഏജൻസികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നടത്തുന്ന നീക്കങ്ങളും അതിവിപുലമാണ്, നിഗൂഢവുമാണ്. രാജ്യത്തെ പ്രമുഖരായ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ധൃതി പിടിച്ച് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇഡിയുടെ ഒപ്പം കാണാനാകുക. എന്തായാലും ഇഡിയുടെ ഈ നീക്കം നല്ലതിനല്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാകൂ. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വേട്ടയ്ക്കൊപ്പം കേരളത്തിലും എത്തിയിരിക്കുന്നു ഇഡിയും സിബിഐയും കേന്ദ്ര ഏജൻസികളുമൊക്കെ. തെളിവൊന്നും ഇവിടെ നിന്നും ഇവർക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നത് വാസ്തവം.